കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ തയ്യാറാക്കാൻ പോകുന്ന രണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന തേങ്ങാ ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ വീഡിയോവിന് മാക്സിമം സപ്പോർട്ട് നൽകി ഞങ്ങളുടെ ഈ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഞങ്ങളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന രണ്ട് തേങ്ങാ ചമ്മന്തിയാണ്. അപ്പോൾ ലെറ്റ് അസ് ട്രൈ. ഇപ്പം നമ്മൾ തേങ്ങാ ചമ്മന്തിക്ക് ആവശ്യമായ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ആറേഴ് ചെറിയ ഉള്ളി, കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്, അതുപോലെ ഒരു തക്കാളിയും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ തേങ്ങാ ചമ്മന്തിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയിലിട്ട് ഒന്ന് ചതുക്കി എടുക്കണം. തേങ്ങാ ചമ്മന്തിക്ക് ആവശ്യമായ സാധനങ്ങൾ തേങ്ങ, മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന് കറിവേപ്പില, ചെറിയ ഉള്ളി, ഒരു തക്കാളി എന്നിവ. എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ നമ്മൾ ആദ്യം മിക്സിയിലേക്ക് ഇടുകയാണ്. തേങ്ങ, മുളക്, ആവശ്യത്തിന് ഉപ്പ്, ചെറിയ ഉള്ളി എന്നിവ ചേർത്ത് നമുക്കൊന്നത് അധികം അരഞ്ഞു പോകരുത്, ഒന്നത് ചതുക്കി എടുക്കാവേ ചെയ്യാവൂ. ഇനി നമ്മൾ അതിലേക്ക് മുളക് പൊടി ഇടുന്നു. എടുത്തു വെച്ച ഒരു ടീസ്പൂൺ മുളക് പൊടി, എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഇടാം. ഉപ്പ് ആവശ്യത്തിന് ഇടുന്നു. പിന്നീട് നമ്മൾ ചെറിയ ഉള്ളി ആവശ്യത്തിന് ഇടുന്നു. അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ അരച്ച് റെഡിയായിരിക്കുകയാണ്. അധികം അരഞ്ഞു പോകരുത്, ഒന്ന് ചതുക്കാവേ ചെയ്യാവും. ഇനി നമുക്കിത് താളിക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എന്നിട്ട് നമ്മളത് കുറച്ച് നേരം ചൂടാവാൻ കാത്തിരുന്നതിന് ശേഷം അതിലേക്ക് വറവിടുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം കടുക് ആണ് ഇടേണ്ടത്. കടുക്, 2-3 വറ്റൽ മുളക്, കറിവേപ്പില, പിന്നീട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച തക്കാളിയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ചമ്മന്തിയെ താളിക്കുന്നത്. അപ്പോൾ നമ്മളതിലേക്ക് ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മളതിലേക്ക് കടുക് ഇടുന്നു. കടുക് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് കറിവേപ്പിലയും വറ്റൽ മുളകും എല്ലാം അതിലേക്ക് ഇടണം. ഇട്ടിട്ട് നല്ലപോലെ നമ്മൾ അത് താളിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തക്കാളി, കറിവേപ്പില, വറ്റൽ മുളക് എന്നിവയാണ് നമുക്കിതിന് താളിക്കാൻ ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമ്മൾ ആദ്യം കടുക് പൊട്ടി നല്ലപോലെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. അതിലേക്ക് വറ്റൽ മുളക് ഇടുന്നു. 2 വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് അതിലേക്ക് 1/2 അല്ലി കറിവേപ്പില ഇടുന്നു. എന്നിട്ട് അത് നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി അതൊന്ന് താളി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഒരു തക്കാളിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പുളി കൂടുതൽ ആവശ്യമുള്ളവർ 1-2 തക്കാളി ഉപയോഗിക്കാം, കുഴപ്പമില്ല. നമ്മളതിൽ നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം മാത്രമേ അരച്ചു വെച്ച തേങ്ങാ ചമ്മന്തി അതിലേക്ക് ചേർക്കാവൂ. അപ്പോൾ നമ്മൾ ഇവിടെ തക്കാളി, കറിവേപ്പില, വറ്റൽ മുളക് എന്നിവ നല്ലപോലെ വഴന്ന് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിന് ശേഷം മാത്രമാണ് നമ്മളതിലേക്ക് അരച്ചു വെച്ച ചമ്മന്തി അതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ തക്കാളിയും കറിവേപ്പിലയും വറ്റൽ മുളകും എല്ലാം നല്ലപോലെ ഇപ്പോൾ വഴന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച ഈ ചമ്മന്തി നമുക്ക് അതിലേക്ക് ഇടാം. അതിന് മുമ്പ് കുറച്ച് ഒരു 2 നുള്ള ഉപ്പ്, ആ തക്കാളിയിലേക്ക് ഒരു ഉപ്പ്, കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. തക്കാളി ഒന്ന് ഉപ്പ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തക്കാളിയിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ നമ്മൾ തൂവിയിട്ട് ഇപ്പോൾ അത് ഏകദേശം വഴന്നു വന്നിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ചമ്മന്തി അരച്ചു വെച്ച തേങ്ങാ ചമ്മന്തി അതിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ചൂടാകുന്നവരെ നല്ലപോലെ നമ്മൾ ഇളക്കി തക്കാളിയും അതിനോട് യോജിക്കുന്ന വിധത്തിൽ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നമ്മൾ. എന്നിട്ട് തക്കാളി ആ തേങ്ങാ ചമ്മന്തിയുടെ കൂടെ നല്ലപോലെ യോജിക്കണം. പുളി കൂടുതൽ ആവശ്യമുള്ളവർക്ക് 2-3 തക്കാളി ഇടാം, കുഴപ്പമില്ല. അരമുറി തേങ്ങയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചമ്മന്തി, നമ്മുടെ ചമ്മന്തി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ ചൂടാക്കി വെച്ചാൽ 1-2 ദിവസം ഇത് കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തിയുടെ
തക്കാളി ഇട്ട തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു തേങ്ങാ ചമ്മന്തിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ചമ്മന്തി പച്ചമുളകുള്ള ഒരു തേങ്ങാ ചമ്മന്തിയാണ്. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ അരമുറി തേങ്ങ, അഞ്ചാറ് പച്ചമുളക്, കുറച്ച് ചെറിയുള്ളി, ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി, അല്പം പുളി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഈ തേങ്ങാ ചമ്മന്തിയിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇവിടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർ കൂടുതൽ മുളകെടുക്കാം. ഇവിടെ ഒരു ആറേഴ് മുളകാണ്, പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി, ആറേഴ് ചെറിയ ഉള്ളിയും പുളിയുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ മിക്സിയിലേക്ക് മാറ്റുകയാണ്. ഒന്ന് കരികരിപ്പായി അരച്ചെടുക്കണം, ഒരുപാട് അരഞ്ഞു പോകരുത്. അപ്പോൾ തേങ്ങ നമ്മൾ മിക്സിയിലേക്ക് ഇടുന്നു. ഒരു കുറച്ച് പുളി, ആറേഴ് പച്ചമുളക്, പിന്നെ നമ്മൾ അഞ്ചാറ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടെ മിക്സിയിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് തിരിച്ചെടുക്കുക. ഒരുപാട് അരിഞ്ഞു പോരുത്. കരികരിപ്പായിട്ടാണ് നമ്മൾ ചമ്മന്തി അരക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കരികരിപ്പായി അരച്ചെടുത്ത ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അത് മിക്സിയിൽ തന്നെയാണുള്ളത്. നമുക്ക് ഇതും ഈ ചമ്മന്തിയും നമുക്ക് വറവിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പച്ചമുളകും തേങ്ങയും ഉള്ളിയും പുളിയും കൂട്ടിയുള്ള ചമ്മന്തി റെഡിയായിട്ടുണ്ട്. നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. നല്ലവണ്ണം ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളത് വറവിടാൻ പോവുകയാണ്. അരച്ച് വെച്ച തേങ്ങാ ചമ്മന്തി വറവിടുന്നതിനായിട്ട് നല്ലവണ്ണം ചീഞ്ചട്ടി വെളിച്ചെണ്ണ ഒഴിച്ച്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് നല്ലവണ്ണം ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് കടുക് ഇട്ടിട്ടാണ് ആദ്യം കടുകാണ് ഇടേണ്ടത്. അപ്പോൾ നമ്മൾ നല്ലവണ്ണം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിടുകയാണ്. അത് നല്ലവണ്ണം പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇടണം. അപ്പോൾ കടുക് നമ്മൾ വെളിച്ചെണ്ണ ചൂടായതിൽ കടുക് ഇട്ട് ഇപ്പോൾ കറിവേപ്പില ഇട്ടു. അതൊന്ന് ചൂടായതിന് ചൂടാകുമ്പോഴത്തേനും നമുക്കതിലേക്ക് അരച്ചു വെച്ച ചമ്മന്തി, തേങ്ങയും പച്ചമുളകും പുളിയും ചെറിയ ഉള്ളിയും കൂട്ടി അരച്ചു വെച്ച ചമ്മന്തി നമ്മൾ അതിലേക്ക് ഇടുകയാണ്. അതിട്ടതിന് ശേഷം നല്ലപോലെ വറുത്ത് നല്ലപോലെ നമ്മൾ വറവ് ചെയ്യണം. ഒന്ന് നല്ലവണ്ണം ചൂടാകുന്നവരെ നല്ലപോലെ ഇളക്കി കൊടുത്ത് കടുകും കറിവേപ്പിലയും തേങ്ങയുടെ എല്ലാ ഭാഗത്തും ആകത്തക്ക വിധത്തിൽ നമ്മൾ നല്ലപോലെ വറവിട്ട് അതിനെ ഇളക്കി കൊടുത്ത് റെഡിയാക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങാ ചമ്മന്തി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തേങ്ങാ ചമ്മന്തി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിരിക്കുകയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഈ ചമ്മന്തി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ 2 ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. 2 തേങ്ങാ ചമ്മന്തിയാണിത്. 2 ഈസിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന 2 തേങ്ങാ ചമ്മന്തിയാണ്. 1 മുളക് പൊടിയും ഉപയോഗിച്ചിട്ടുള്ളത്, 1 പച്ചമുളകാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.